രാജ്യാന്തര തലത്തിൽ പല വെല്ലുവിളികളും നേരിടാൻ ഇന്ത്യ യുഎസ് സഹകരണത്തിന് സാധിക്കും. ഇന്തോ പസഫിക് മേഖല ശക്തമാക്കും. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വാക്കുകൾ ഇന്ത്യ അമേരിക്ക ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ തെളിവാണ്. 4 ദശലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ അമേരിക്കൻ ജനതയാണ് യുഎസിനെ ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നതെന്ന് ബൈഡൻ വ്യക്തമാക്കി. ട്രംപിന് ശേഷം വന്ന ബൈഡൻ ഇന്ത്യയോട് എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക പലരും ഉന്നയിച്ചിരുന്നു. എന്നാൽ അധികാരമേറിയതു മുതൽ ഇന്ത്യയെ ചേർത്ത് നിർത്തി ബൈഡൻ ഭരണകൂടം. ഇപ്പോൾ മോദിയും ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയിലും ഇന്ത്യയുടെ പങ്കാളിത്തം ഏറെ അനിവാര്യമാണെന്ന് അമേരിക്ക വ്യക്തമാക്കിക്കഴിഞ്ഞു. 4 ദശലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ അമേരിക്കൻ ജനതയാണ് യുഎസിനെ ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നത്. അക്രമരാഹിത്യം എന്ന ഗാന്ധിജിയുടെ സന്ദേശം ഇന്ന് എന്നത്തേക്കാളും പ്രസക്തമാണ്. ഞാൻ വൈസ് പ്രസിഡന്റായിരുന്ന 2006 തന്നെ ഇന്ത്യയും യുഎസും 2020 ഏറ്റവും അടുത്ത രാജ്യങ്ങളായി മാറുമെന്ന് പറഞ്ഞിരുന്നതായും ബൈഡൻ ചൂണ്ടിക്കാട്ടി. ഇന്തോ പസഫിക് മേഖല സ്വതന്ത്രവും സുരക്ഷിതവുമാക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കി. ചർച്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി വൈറ്റ് ഹൗസിൽ നിന്ന് മടങ്ങി. ബൈഡൻ യുഎസ് പ്രസിഡന്റായതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ആദ്യ ഉഭയകക്ഷി ചർച്ചയാണ് വൈറ്റ് ഹൗസിൽ നടന്നത്. ഇന്ത്യ യുഎസ് ബന്ധം കൂടുതൽ വിപുലമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി. ബൈഡന്റെ നേതൃത്വത്തിൽ ഇന്ത്യ യുഎസ് സൗഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള വിത്തുകൾ പാകി. ഈ ദശകം രൂപപ്പെടുത്തുന്നതിൽ ബൈഡന്റെ നേതൃത്വം പ്രധാനമാണെന്നും മോദി പറഞ്ഞു. വ്യാപാര ബന്ധം തുടർന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പ്രധാന പങ്കുവഹിക്കുമെന്നും കൂടിക്കാഴ്ചയിൽ മോദി പറഞ്ഞു. 2014 ബൈഡനുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചുവെന്നും അന്ന് ബൈഡൻ ഇന്തോ യുഎസ് ബന്ധത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവച്ചുവെന്നും മോദി ഓർമ്മിപ്പിച്ചു. വൈറ്റ് ഹൌസിലേക്ക് വീണ്ടും വന്നതിൽ സന്തോഷം. ഇന്തോ യുഎസ് ബന്ധത്തിന്റെ പുതിയ അധ്യായത്തിന്റെ തുടക്കമെന്നായിരുന്നു കൂടിക്കാഴ്ചയെക്കുറിച്ച് ജോ ബൈഡൻ പറഞ്ഞത്. കാലാവസ്ഥാ വ്യതിയാനവും കോവിഡും ലോകത്തിന് കനത്ത വെല്ലുവിളിയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ദൃഢപ്പെടുത്തും. ഇന്തോ പസഫിക് മേഖല സ്വതന്ത്രവും സുരക്ഷിതവുമാക്കുമെന്നും ബൈഡൻ ഉറപ്പു നൽകി. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ബൈഡൻ അധികാരമേറ്റതിനു ശേഷം ഇരുവരും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഇത്. ബൈഡനും മോദിയും തമ്മിൽ വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ആദ്യ നിമിഷങ്ങൾ തമാശയാലും പൊട്ടിച്ചിരികളാലും മുഖരിതമായിരുന്നു. ആദ്യം ബൈഡനാണ് തമാശയുടെ കെട്ടഴിച്ചത്. ഇന്ത്യയിൽ 5 ബൈഡന്മാരുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബൈഡൻ സംഭാഷണം തുടങ്ങിയത്. ഇതിന് താൻ ബൈഡൻ കുടുംബത്തിന്റെ വംശാവലിയുടെ രേഖകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നായിരുന്നു മോദിയുടെ മറുപടി. ബൈഡനുമായി വ്യക്തിബന്ധം സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം കൂടിയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. 2013 ജോ ബൈഡൻ ഇന്ത്യയിൽ വന്നപ്പോൾ തന്റെ അകന്ന ബന്ധുക്കൾ മുംബൈയിലുണ്ടെന്ന് സംസാരത്തിനിടയിൽ അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് 2015 വാഷിംഗ്ടണിൽ സംസാരിക്കുമ്പോൾ 5 ബൈഡന്മാർ മുംബൈയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ബൈഡൻ ആവർത്തിക്കുകയുണ്ടായി. ഇരു നേതാക്കളും ഈ നർമ്മ സംഭാഷണത്തിൽ പൊട്ടിച്ചിരിച്ചാണ് പങ്കാളികളായത്. മോദി പക്ഷേ തമാശയോടൊപ്പം അല്പം കാര്യം കൂടി കലർത്തിയിരുന്നു. ബൈഡൻ കുടുംബത്തിന്റെ വംശാവലി വരും ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ചർച്ചയാക്കിയേക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.